നമസ്കാരം. ഓട്ട പ്രദക്ഷിണത്തിലേക്ക് സ്വാഗതം. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്നാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. മതത്തിനെ അവർ വല്ലാതെ വെറുക്കുന്നുണ്ട്. ഈ വിഗ്രഹാരാധന, പൂജ, യാഗം ഇതൊന്നും കമ്മ്യൂണിസ്റ്റുകാർക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അമ്പലത്തിൽ പോവുക, ഒരു കാവ് നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം കുറഞ്ഞു എന്നൊക്കെയാണ് കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ പാടി നടന്നിരുന്നത്, പുരോഗമനം വരുത്തിയിരുന്നത് ഇതൊക്കെ പറഞ്ഞിട്ടാണ്. അതായത് വിഗ്രഹാരാധനയൊന്നും ഇവർക്കിഷ്ടമില്ല. എന്തിനാണ് ഈ കൽവിഗ്രഹങ്ങളെ ആരാധിക്കുന്നത്, അതിൽ ഈശ്വരൻ ഇല്ല എന്നൊക്കെ വലിയ രീതിയിലുള്ള പ്രചരണം നടന്നു. ഇത് പല സെമറ്റിക് മതങ്ങളും ഏറ്റെടുത്ത് അതുകൊണ്ട് അവർ പ്രയോജനമുണ്ടാക്കുകയും എല്ലാം ചെയ്തതാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർക്ക് എപ്പോഴും വിഗ്രഹങ്ങൾ വെറുപ്പായിരുന്നു. പക്ഷെ അവർക്ക് അവരവരുടേതായ വിഗ്രഹങ്ങളുണ്ട്. പലപ്പോഴും നമ്മൾ പരിശോധിച്ചാൽ കമ്മ്യൂണിസം ഒരു മതമാണോ എന്ന് തന്നെ നമുക്ക് തോന്നിപ്പോകും. അത്രയ്ക്കുണ്ട് അവരുടെ വിശ്വാസങ്ങളും അവരുടെ പ്രത്യയശാസ്ത്രവും എല്ലാം. എല്ലാവർക്കും അവരവരുടെ വിഗ്രഹങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അമ്പലങ്ങളെ എന്തുകൊണ്ട്, അമ്പലം നശിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ്, അല്ലെങ്കിൽ ദൈവം അമ്പലത്തിലാണോ ഇരിക്കുന്നത് എന്നൊക്കെയുള്ള പുരോഗമന ചോദ്യങ്ങളുമായി ഈ സഖാക്കൾ നടന്നിരുന്നതാണ്. പക്ഷേ ഈ AKG സെൻറ്ററിലാണോ പാർട്ടിയുടെ ഇരിപ്പ്, അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം എന്ന് ചോദിച്ചാൽ അവിടെ അവർക്ക് വികാരത്തിൻ്റെ വേലിയേറ്റമുണ്ടാകും. AKG സെൻറ്ററിൻ്റെ മതിലിൽ ഒരാൾ പടക്കമെറിഞ്ഞാൽ കേരളമാകെ കത്തുന്ന അവസ്ഥയാണ്. എന്തൊക്കെയായിരുന്നു, പടക്കമെറിഞ്ഞ് തീർന്നില്ല. അതിനു മുമ്പ് കേരളത്തിൽ തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെ എല്ലാ യൂണിറ്റുകളും പ്രതിഷേധ ജാഥയുമായിട്ടിറങ്ങുന്നു. കോൺഗ്രസ്സുകാരുടെ ഓഫീസ് തല്ലിത്തകർക്കുന്നു, ഇന്ദിരാഗാന്ധിയുടെ കൈവെട്ടുന്നു, മഹാത്മാഗാന്ധിയുടെ തലവെട്ടുന്നു, വഴിയെ പോകുന്നവരെ ചീത്ത പറയുന്നു, പോലീസുകാരെ ചീത്ത പറയുന്നു. ഇങ്ങനെ എന്തെല്ലാം കലാപരിപാടികളാണ് ഇന്ന് കേരളത്തിൽ അരങ്ങേറിയത്. നമുക്ക് ആ വീഡിയോയിൽ, അല്ലെങ്കിൽ ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്, ഈ AKG സെൻറ്റർ, കമ്മ്യൂണിസ്റ്റുകാരുടെ വലിയ വിഗ്രഹമായ AKG സെൻറ്റർ, കമ്മ്യൂണിസ്റ്റുകാരുടെ വലിയ അമ്പലമായ AKG സെൻറ്റർ, അത് തകർക്കാൻ വേണ്ടിയൊന്നുമല്ല ഈ ചെക്കൻ പടക്കമെറിയുന്നത്. നമുക്കതിൽ വ്യക്തമായി കാണാം. ആ വെറുതെ ഒരു സ്ഫോടന ശബ്ദമുണ്ടാക്കുക, പേടിപ്പിക്കുക, ഈ കേരളം മുഴുവൻ വലിയ പ്രശ്നമുണ്ടാക്കുക എന്തൊക്കെയോ സംഭവങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ശ്രമം. ഇതിനാണ് കമ്മ്യൂണിസ്റ്റുകാർ ഇത്രയധികം വികാരം കൊള്ളുന്നതും കോൺഗ്രസ്സുകാരെ ആക്രമിക്കുന്നതും. ഈ പടക്കമെറിഞ്ഞത് കോൺഗ്രസ്സുകാരാണ് എന്ന് EP ജയരാജൻ പറഞ്ഞു കൊടുക്കുന്നു, കേരളമാകെ കലാപം നടത്തുന്നു. അപ്പോൾ EP ജയരാജൻ കലാപമുണ്ടാക്കാൻ ശ്രമിച്ചതിന് അകത്തു പോകേണ്ടതല്ലേ ഈ സർക്കാരിൻ്റെ തന്നെ നയമനുസരിച്ച്? കലാപം ഉണ്ടായിട്ടുണ്ടല്ലോ, നിരവധി കേന്ദ്രങ്ങളിൽ വലിയ അക്രമങ്ങൾ നടന്നു. കോൺഗ്രസ്സുകാരെ, വഴിയെ പോകുന്ന കോൺഗ്രസ്സുകാരെ മുഴുവൻ തെറി പറഞ്ഞു, ഓഫീസുകൾ നശിപ്പിച്ചു. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ EP ജയരാജനെതിരെ കലാപ കേസ് എടുക്കാത്തത് പോലീസ് എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. ഇനി പോലീസിനോട് മറ്റൊരു ചോദ്യമുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് തകർത്തിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. എന്തായാലും ഇൻ്റലിജൻസിൻ്റെ ABCD അറിയാവുന്നവന്, സർവൈലൻസിൻ്റെ ABCD അറിയാവുന്ന ഒരു പോലീസ് സേനയാണെങ്കിൽ ഈ CPM ഓഫീസുകൾക്കും സുരക്ഷ നൽകും, പ്രത്യേകിച്ചും AKG സെൻറ്ററിന്. ഇന്ദിരാഭവൻ വരെ അടിച്ചു തകർത്ത ടീമാണ്. അതുകൊണ്ട് ഈ AKG സെൻറ്ററിനും സുരക്ഷ നൽകേണ്ടതാണ്. സുരക്ഷയുണ്ടായിരുന്നു താനും, ഒന്നും രണ്ടുമല്ല, നല്ല ഒന്നാം തരം സുരക്ഷ തന്നെ AKG സെൻറ്ററിന് കൊടുത്തിരുന്നതാണ്. അതിനിടയിലൂടെ ഈ ചെക്കൻ എങ്ങനെ പടക്കമെറിയാൻ പറ്റി എന്ന് ചോദിച്ചാൽ വിരൽ ചൂണ്ടുക പിണറായി വിജയനിലേക്കായിരിക്കും. കാരണം കളസം കീറി നിൽക്കുന്നത് പിണറായി വിജയനാണ്. എന്നത്തെയും പോലെ ഈ നിയമസഭയിൽ ഒരു ചർച്ച നടത്തി അവസാനം ഊരിപ്പിടിച്ച വാളിൻ്റെ കഥയൊക്കെ പറഞ്ഞ് അങ്ങ് ആളാകാമെന്ന് വിചാരിച്ചതാണ്, ഇന്നലെ നടന്നില്ല. ഓരോന്നോരോന്നായി ഈ ചോദ്യങ്ങൾ വന്നു. മകളുടെ കമ്പനിയും
പ്രൈസ് വാട്ടർ കൂപ്പേഴ്സുമായുള്ള ബന്ധം, സ്വപ്ന സുരേഷുമായുള്ള ബന്ധം, സ്വപ്ന സുരേഷിനെ ക്ലിഫ് ഹൗസിൽ വെച്ച് കണ്ട കാര്യം, ദുബായ് ഷേഖിനെ ഈ രാജ്ഭവനിലേക്കുള്ള മടക്കയാത്രയിൽ വഴിതെറ്റിച്ച് ക്ലിഫ് ഹൗസിലേക്ക് പോയ വിവരം, ഇതെല്ലാം ചർച്ചയായി. ഇതിനൊന്നും ഒരു മറുപടിയുമില്ല. അസത്യമാണോ എന്ന് പൊട്ടിത്തെറിക്കാൻ മാത്രമേ പിണറായി വിജയനായുള്ളൂ. മറുപടിയില്ലാതെ നിൽക്കുന്ന ഇരട്ടച്ചങ്ങനെ സഹായിക്കാൻ എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ. അതാണ് ഇന്നലത്തെ ഈ പടക്കമേറ്. ഇതുവരെയും മണിക്കൂർ ഇത്ര കഴിഞ്ഞു കേട്ടോ, ഇതുവരെയും നമ്പർ വൺ കേരളത്തിൻ്റെ പോലീസിന് ആ ചള്ളു ചെക്കനെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. എങ്ങനെ പിടികൂടും? ഉപദേശം എവിടെ നിന്ന് വന്നതാണ് എന്നറിയാമല്ലോ. പണ്ട് കാറ് കത്തിച്ച കേസിലെ പ്രതികളെ ഇതുവരെ പിടികൂടിയിട്ടില്ല. അതുകൊണ്ട് ഈ ചെക്കനെയും പിടികൂടും എന്ന് തോന്നുന്നില്ല. പിടികൂടിയാലായി, എന്തായാലും ആയിക്കോട്ടെ. കമ്മ്യൂണിസ്റ്റുകാർ വിചാരിച്ചത് നടന്നു കഴിഞ്ഞു. ഈ വിഗ്രഹം ഇതിനെ ഇതാ തൊട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ഉടനെ കേരളം മുഴുവനുമുള്ള അന്തംകമ്മികൾ അങ്ങ് ഉറഞ്ഞു തുള്ളി. ഇതേ വികാരം തന്നെയാണ് ഈ യഥാർത്ഥ വിഗ്രഹങ്ങളെ, എല്ലാ വിഗ്രഹങ്ങളെയും തൊടുമ്പോൾ ഇതേ വികാരം തന്നെയാണ് ഉണ്ടാവുക എന്നറിയാമല്ലോ. പിന്നെ വെള്ള പുതപ്പിച്ച് കിടത്തും, അതാണ് ഇതാണ് എന്തൊക്കെ മുദ്രാവാക്യങ്ങളാണ്. ഈ പുരോഗമനം പറയുന്നത് ഉള്ളിൽ തട്ടിയാണ് എങ്കിൽ ഇത്രയധികം കലാപങ്ങൾക്ക് മുതിരണോ? ആഭ്യന്തര വകുപ്പ് സ്വന്തം കയ്യിലല്ലേ? സ്വന്തം പാർട്ടി ഓഫീസ് സംരക്ഷിക്കാൻ കഴിയുന്നില്ല എന്ന് എന്തിനാണ് വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്നാണ് ഈ ഓട്ടപ്രദക്ഷിണത്തിൽ ചോദിക്കാനുള്ളത്. മാത്രമല്ല, ഇനിയും ഒരുപാട് വാർത്തകളുണ്ട്. വയനാട്ടിലെ എം പി വന്നിട്ടുണ്ട്. വർഷങ്ങൾക്ക് ശേഷം, മാസങ്ങൾക്ക് ശേഷം വയനാട്ടിലെ എം പി വന്നിട്ടുണ്ട്. സാധാരണ എം പിമാരൊക്കെ വരുമ്പോൾ ഏതെങ്കിലും കൊച്ചു കുട്ടിയെ കൊണ്ടൊരു റോസാപ്പൂ നൽകി സ്വീകരിക്കുക, അത്രയേ ഉള്ളൂ. പക്ഷേ വരുന്നത് വയനാട് എം പി ആണല്ലോ. വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണം, വലിയ സ്വീകരണങ്ങൾ ഒരുക്കണം, കിലോ കണക്കിന് പുഷ്പഹാരങ്ങൾ വേണം. ഇതെല്ലാം വയനാടുകാർ ഒരുക്കിയെടുത്തു. അതിന് വയനാടുകാരെ സമ്മതിച്ചേ പറ്റൂ. എല്ലാം കഴിഞ്ഞ് ശക്തമായി തൻ്റെ ഓഫീസ് ആക്രമിച്ചവർക്കെതിരെ പൊട്ടിത്തെറിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ രാഹുൽ ഗാന്ധി പറഞ്ഞത് കേട്ടല്ലോ, അതെല്ലാം നമ്മുടെ കൂടി പിള്ളേരാണ്. അതുകൊണ്ട് വലിയ വിഷയമാക്കണ്ട എന്ന രീതിയിൽ, അതായത് രാഹുൽ ഗാന്ധിക്കും സീതാറാം യെച്ചൂരിക്കും അറിയാം ഇവിടെ എന്താണ് നടന്നത് എന്ന്. എന്തായാലും യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും ഒത്തുകളി പരസ്പരം പാർട്ടി ഓഫീസുകൾ ആക്രമിച്ച് കളിക്കുന്നതിലാണല്ലോ എന്നോർക്കുമ്പോഴാണ് സങ്കടം, ഏറ്റവും ഒടുവിലത്തെ സങ്കടം. ഇത് തമാശയല്ല കേട്ടോ. നമ്മുടെ നുപൂർ ശർമ്മയുടെ കാര്യത്തിൽ അവരുടെ ജീവന് ഭീഷണിയുണ്ട് എന്ന് നമുക്കറിയാം. അവരിന്ന് ഒരു ഹർജിയുമായി സുപ്രീം കോടതിയിൽ പോയി. രാജ്യമൊട്ടുക്കും കേസുകളാണ്. ആ കേസുകളെ ഒരു സ്ഥലത്തേക്ക് ആക്കിത്തരണം, കാരണം ജീവന് ഭീഷണിയുണ്ട്. ഉദയപൂർ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ തീർച്ചയായും അവർക്ക് ജീവന് ഭീഷണിയുണ്ട്. കാരണം അവരുടെ മതത്തിനെതിരെ, അവരുടെ വിശ്വാസങ്ങൾക്കെതിരെ ഏതോ ഒരുത്തൻ എന്തോ പറഞ്ഞപ്പോൾ തിരിച്ചു മറുപടി പറയേണ്ടി വന്നു. ആ മറുപടിയിൽ പ്രവാചക നിന്ദ ആരോപിച്ചാണ് വലിയ തീക്കളിയും ഭീഷണിയും ഈ രാജ്യത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയുടെ വിധി ദൗർഭാഗ്യകരമായി പോയി എന്ന് പറയാതെ വയ്യ. ഇനി സുപ്രീം കോടതി പറഞ്ഞതുപോലെ ഇവർ തെറ്റുകാരിയാണ് എന്ന് വയ്ക്കൂ. ഇവരുമേൽ ആരോപിക്കുന്നത് പ്രവാചക നിന്ദയാണല്ലോ. ഈ പ്രവാചക നിന്ദ അവർ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ വയ്ക്കൂ. അവരൊരു കൊലപാതകം തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ വയ്ക്കൂ. അവരുടെ ജീവനും സംരക്ഷണം കൊടുക്കേണ്ടതും ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വമല്ലേ? സുപ്രീം കോടതിയുടെ ഉത്തരവാദിത്വമല്ലേ? അതുകൊണ്ട് തന്നെ അവരുടെ ജീവന് ഭീഷണിയുണ്ട് എന്ന് കാണിച്ച ഹർജി പിൻവലിച്ച് തിരിഞ്ഞോടേണ്ടി വന്നത് ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ്. ന്യായാധിപന്മാരിൽ നിന്നും നീതിപീഠങ്ങളിൽ നിന്നും പലപ്പോഴും ഇങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട്. നിയമത്തിൻ്റെ ഓട്ടപ്രദക്ഷിണത്തിൽ ഇങ്ങനെ ചില ഏടുകളുമുണ്ട് എന്നത് ദൗർഭാഗ്യകരമാണ്. വെബ് ഡെസ്ക്, തത്തുമയി ന്യൂസ്.